അൻവറിന്റെ റൂമിലേക്ക് കടന്നു വന്ന സീതാലക്ഷ്മിയുടെ വേഷം കണ്ട് അൻവർ ഒന്ന് ഞെട്ടി. ഒരു നൈറ്റി, അതിൽ കൂടി നോക്കിയാൽ തെറിച്ചു നിൽക്കുന്ന ചക്കകൾ, പിന്നെ അതിന് താഴെ പൂങ്കാവനം, നല്ല വൃത്തിയായി സൂക്ഷിച്ച പൂങ്കാവനം. ഇതെല്ലാം എൻ്റെ കുട്ടനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ നനവ് പടരാൻ തുടങ്ങി. സീത പതുക്കെ അൻവറിൻ്റെ ബെഡിൽ വന്നിരുന്നു. അതിനുശേഷം അൻവറിനോട് സീത പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും ഇരിക്കാം എന്ന്. ശരി ആൻറ്റി, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോഴും സീതയുടെ കണ്ണുകൾ തൻ്റെ കുലച്ചു നിൽക്കുന്ന കുട്ടനിലായിരുന്നു. എന്നിട്ട് സീത പറഞ്ഞു, നീ വന്നത് നന്നായെന്നും മിണ്ടി പറയാൻ ഒരാളായെന്നും. എന്നിട്ട് സീതാലക്ഷ്മി ഓരോരോ തമാശയും വിശേഷവും പറയാൻ തുടങ്ങി. സീത ഓരോ തമാശ പറയുമ്പോഴും അൻവറിൻ്റെ തുടയിൽ അടിക്കുന്നുണ്ടായിരുന്നു. ആ പിടിയും അടിയും കൂടി വന്നു. പെട്ടെന്ന് സീതയുടെ കൈകൾ അൻവറിൻ്റെ കുട്ടനിൽ തട്ടി. അവർ അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് അൻവറിന് മനസ്സിലായി. എന്താടാ ഇത്, നല്ലവണ്ണം തലയുയർത്തിയാണല്ലോ നിന്റെ കുട്ടൻ്റെ നിൽപ്പ്, അവർ കുട്ടനിൽ പിടുത്തമിട്ടുകൊണ്ട് ചോദിച്ചു. പിന്നെ പതിയെ തഴുകാൻ തുടങ്ങി. അൻവർ പെട്ടെന്ന് ഞെട്ടി. പിന്നെ ഒരു തരം വിറയൽ, തൻ്റെ കുട്ടനിൽ നനവ് വരുന്നത് അൻവർ അറിഞ്ഞു. അവൻ പതിയെ സീതയുടെ കൈകളിൽ പിടിച്ചു. ആൻറ്റി എന്ന് മൃദുവായി വിളിച്ചു. എന്താടാ എന്ന് അവർ ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവർ പതിയെ ഒളിച്ചിരിക്കുന്ന കുട്ടനെ പിടിച്ച് പുറത്തിടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുട്ടനെ പിടിച്ച് പുറത്തിട്ടതും അവർ മെല്ലെ തഴുകാൻ തുടങ്ങി. എന്നിട്ട് മുന്നോട്ടും പിന്നോട്ടും പതുക്കെ തള്ളാൻ തുടങ്ങി. എന്നിട്ട് ആർത്തിയോടെ നോക്കി, ചുണ്ട് കടിച്ചു. എന്തൊരു വലുപ്പാ നിന്റെ കുട്ടന്. കുട്ടനിൽ നിന്ന് വരുന്ന തേൻ മെല്ലെ കൈകൊണ്ട് ഇളക്കി. എന്നിട്ട് അവർ പതിയെ താഴെയിരുന്നു. ഞാൻ നിന്റെ കുട്ടനെ ഉമ്മ വയ്ക്കാൻ പോകുന്നു എന്നവർ പറഞ്ഞു. ചുണ്ടുകൾ വിടർത്തി ഉമ്മ വയ്ക്കാൻ തുടങ്ങി. അൻവർ ഞെരിപെരി കൊണ്ടു. കാരണം അവൻ്റെ കുട്ടൻ ആൻറ്റിയുടെ ചുംബനത്തിൽ അലിഞ്ഞു പോയിരുന്നു. അൻവറിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവൻ പെട്ടെന്ന് ആൻറ്റിയെ താഴെ നിന്നു തൻ്റെ ബെഡിലേക്ക് വലിച്ചിട്ടു. എന്നിട്ട് അവരുടെ അടുത്തുള്ള ചക്കകൾ പതിയെ പുറത്തെടുത്തു. ഞാൻ തുടങ്ങി, ആഹാ എന്തൊരു സുഖം. പിന്നെ അവൻ ചക്കയുടെ രുചി അറിയാൻ ശ്രമിച്ചു. അതിൻ്റെ കുരുക്കൾ മെല്ലെ നൊട്ടി നുണയാൻ തുടങ്ങി. ആഹാ എന്തൊരു സുഖമുള്ള ചക്കക്കുരു. പിന്നെ പതിയെ അൻവർ അവരുടെ പൂന്തോട്ടത്തിൽ കൈവച്ചു. ഇതളുകൾ വിടർത്തി അതിൽ നിറഞ്ഞു നിന്നിരിക്കുന്ന തേൻ തൻ്റെ കൈകളിൽ എടുത്തു പതിയെ രുചിയറിഞ്ഞു. രുചി അറിഞ്ഞതും പിന്നെ അൻവർ ഒന്നു നോക്കിയില്ല. അവൻ പൂവിലെ തേൻ കുടിക്കാൻ തുടങ്ങി. സീത അലറി കരഞ്ഞു. തൻ്റെ പൂന്തോട്ടം വർഷങ്ങൾക്ക് ശേഷം ഒരാൾ വന്നു കളിക്കുന്നു. കുറച്ചു നേരം കൂടി അൻവർ പൂവിതളിൽ നിന്ന് തേൻ കുടിച്ചു. ബാക്കി തൻ്റെ കുട്ടന് കുടിക്കാൻ കൊടുത്തു. കുട്ടൻ ആർത്തിയോട് തേൻ കുടിച്ചു. കുട്ടനിൽ നിറച്ചു വെച്ചിരിക്കുന്ന പാൽ തേനിലാൽ ഛർദിച്ചു. അടങ്ങാത്ത വിധത്തിൽ കുട്ടൻ ഛർദിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ പതിയെ ക്ഷീണിതനായി. അൻവറും അൻവറിൻ്റെ കുട്ടനും കിടന്നു. തൊട്ടടുത്ത് തൻ്റെ പൂന്തോട്ടത്തിലെ തേനെല്ലാം നഷ്ടപ്പെട്ട ക്ഷീണത്തിൽ സീതയും കിടന്നു. അങ്ങനെ അൻവർ അമ്മയുടെ പൂന്തോട്ടം കണ്ടു, തൃപ്തി അടഞ്ഞു. പിന്നെ കുറച്ചു നേരം കൂടി രണ്ടുപേര് സംസാരിച്ചിരുന്നു. അപ്പോൾ സമയം 10 മണി. സീത ചോദിച്ചു, നീ വാ നമുക്ക് ഊണ് കഴിക്കാൻ പോകാമെന്ന്. അങ്ങനെ സീത എഴുന്നേറ്റ് നല്ല വൃത്തിയായി വന്നു. കുറച്ചു നേരം കൂടി അൻവർ കിടന്നു. അവൻ തൻ്റെ തളർന്നുറങ്ങുന്ന കുട്ടനെ ഒന്ന് നോക്കി. പിന്നെ മെല്ലെ എഴുന്നേറ്റു. ബാത്റൂമിൽ കയറി വൃത്തിയായി വന്നു. അവിടെ ഹാളിൽ സിനി ടി വി കാണുന്നുണ്ടായിരുന്നു. അൻവർ പതിയെ സിനിയുടെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, നീ ഭക്ഷണം കഴിച്ചോടി പെണ്ണേ എന്ന്. ഇല്ല ഇക്ക, ഇക്കയുടെയും അമ്മയുടെയും വിശേഷപ്പറച്ചിൽ കഴിയട്ടെ എന്ന് ഞാൻ കരുതി, അവൾ ചിരിയോടെ പറഞ്ഞു.
ഇക്ക ഊണ് കഴിച്ചിട്ട് ഞാനും വരാം, വിശേഷങ്ങളൊക്കെ എനിക്കും അറിയണം. അൻവറിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് തിളങ്ങി. കുറച്ചു നേരം സിനിയുമൊത്ത് സംസാരിച്ചപ്പോഴേക്കും സീതാലക്ഷ്മി ഭക്ഷണവുമായി വന്നു. അവർ ഭക്ഷണം വിളമ്പി. അൻവർ ചോദിച്ചു, മുത്തശ്ശി കഴിച്ചോ എന്ന്. സിനി അതിന് മറുപടി പറഞ്ഞു, മുത്തശ്ശി എപ്പോഴോ കിടന്നു. അങ്ങനെ അവർ മൂന്ന് പേരും ഭക്ഷണം കഴിച്ചു. സീത പറഞ്ഞു, എടി സിനി, നിങ്ങൾ പോയി സംസാരിക്കി റൂമിൽ, അവന് ഉറക്കം വരുന്നത് വരെ. ഞാൻ അടുക്കളയിലെ പണിയെല്ലാം കഴിച്ചിട്ട് നിന്നെ വന്ന് വിളിക്കാമെന്ന് സീത മകളോട് പറഞ്ഞു. എന്നിട്ട് അവർ കണ്ണുകൊണ്ട് മകളോട് ആംഗ്യം കാണിച്ചു. അൻവർ എഴുന്നേറ്റ് റൂമിൽ പോയി. അൻവറും സിനിയും തമാശ പറഞ്ഞുകൊണ്ട് അൻവറിൻ്റെ റൂമിലേക്ക് പോയി. സീത പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോയി. അൻവർ റൂമിൻ്റെ ബെഡിലിരുന്നു. അടുത്ത് തന്നെ വന്നിരുന്നു സിനി. അൻവർ അവളെ ശ്രദ്ധിച്ചു.